അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തിർമിദിയുടെ സുനൻ 807 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. അൻ സെയ്ദ് ബിൻ ഖാലിദിൻ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്വറ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പുകാരൻ്റെ പോലത്തെ പ്രതിഫലം അയാൾക്കുമുണ്ടാവുന്നതാണ്. ഓയിറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈഅ, അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും കുറയുകയുമില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ച് മറ്റൊരാളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിലേറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതിൽപ്പെട്ടതും അതിനേക്കാളും പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യമാണ് മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കൽ. എത്രത്തോളം എന്ന് വെച്ചാൽ, ആ നോമ്പുകാരൻ്റെ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിച്ചയാൾക്കും ലഭിക്കുന്നതാണ്, അയാൾക്കൊട്ടും കുറവ് വരാതെ. ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുന്നവർ ദരിദ്രരായിരിക്കണം എന്ന നിബന്ധനയുമില്ല. ഒരാൾ ഒരു ദിവസം നോമ്പ് നോക്കുകയും അതോടൊപ്പം വേറൊരാളെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. റമദാനിൽ നമുക്ക് മാക്സിമം നോക്കാൻ പറ്റുന്ന നോമ്പ് 30 നോമ്പാണ്. എന്നാൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക വഴി 100, 200, 500, 1000 ഒക്കെ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മസ്ജിദിൽ നടക്കുന്ന നോമ്പ് തുറകളിൽ നമ്മൾ സജീവമായി പങ്കുകൊള്ളണം. അതുപോലെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ കൂടെ വേറൊരാൾ കൂടി നോമ്പ് തുറക്കാനുണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ ആളുകളുണ്ട്, അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കിറ്റുകളായി നമ്മൾ നൽകുമ്പോൾ നമ്മൾ നോറ്റ നോമ്പിൻ്റെ എണ്ണം നമ്മളുടെ നോമ്പ് രേഖപ്പെടുത്തുന്ന ഇടത്ത് വർദ്ധിച്ചു വരും. ഇനി അതോടൊപ്പം തന്നെ നമ്മളെ ആരെങ്കിലും നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ കേവലം ഭക്ഷണം കഴിച്ച് പോരുക എന്നതിനപ്പുറത്ത് നമുക്ക് ഭക്ഷണം നൽകിയ ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാനാവണം. നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹുൻ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പൊതുവായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അത്വഇം മൻ അത്വഅമനി വഅസ്ഖി മൻ അസ്ഖാനി അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഅഫിർ ലഹും വറഹംഹും. അല്ലാഹുമ്മ അത്വഇം മൻ അത്വഅമനി, അല്ലാഹുവേ എന്നെ ഭക്ഷിപ്പിച്ചവരെ നീയും ഭക്ഷിപ്പിക്കണമേ. വഅസ്ഖി മൻ അസ്ഖാനി, എന്നെ കുടിപ്പിച്ചവരെ നീയും കുടിപ്പിക്കണമേ. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും, അല്ലാഹുവേ നീ അവർക്ക് നൽകിയ ഭക്ഷണത്തിൽ അവരെ നീ അനുഗ്രഹിക്കണമേ. വഅഫിർ ലഹും, അവർക്ക് പുറത്തു കൊടുക്കണമേ. വറഹംഹും, അവരോട് കാരുണ്യം കാണിക്കണമേ. നമുക്ക് ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. അപ്പോൾ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുകയും നമ്മളെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.